ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, എങ്കയോ പാർത്ത മുഖം. മദ്രാസ്? നോ നോ നോ, യെസ് കറക്റ്റ്, എറണാകുളം. എറണാകുളം. നിങ്ങൾ കാൾ തെറ്റിയത മിസ്റ്റർ. ഹലോ ജെന്റിൽമാൻ, அந்த பொண்ணை உங்களுக்கு தெரியுமா? நான் எங்கேயோ பார்த்த முகம். ஐயோ, அது இவர்தான் சர்க்கிள் இன்ஸ்பெக்டர் மகளா? ஐ சி, அதுதான் ஃபேஸ் சர்க்கிளா இருக்கு. பை தி வை, இங்க ரெண்டுக்கு வீடு கிடைக்குமா? ஓ, ஈ ஸ்தலத்து வலிய புத்திமுட்டா. அங்கோட்டு கிட்ட மாறியா? சிலப்போ எங்கேயானாலும் போகலாம். கிராம அந்தரிஷத்தை எனக்கு பிடிக்கும். இஃப் யூ டோன்ட் மைண்ட், கொஞ்சம் ஹெல்ப் பண்ணலாமா? நான் இந்த ஊருக்கு புதுசு, போலாமா தம்பி? எந்த பேரு தம்பி? நல்ல சாண்டி குஞ்சு. சாரி, தம்பி என்ன தமிழ்ல பிரதர்னு அர்த்தம். தப்பா நினைச்சிடாதீங்க, போலாமா? கல்யாண குட்டி ஒன்று வந்தோட. கல்யாணி குட்டியா? அவள் யாரு? அது இவர்த்த பிரைவேட் பஸ்ஸா? அப்படியா, சரி பஸ் வேண்டாம், டாக்ஸில போலாம். ஒரு டாக்ஸி கூப்பிட்டு கொடுக்குறீங்களா? டாக்ஸி ஸ்டாண்ட் அப்படியா, நமக்கு அங்கோட அடகம் சார். புவர் ஃபெல்லோ, போலாமா? பாக்ஸ் വാരഫലത്തിൽ പറഞ്ഞിരുന്ന അപരിചിതൻ ഇത് തന്നെയാണോ? ഏതായാലും ഇയാളെ വിട്ടുകളയണ്ട. അമ്മച്ചിക്കറിയോ ഇദ്ദേഹം ആരാണെന്ന്? മാനവേന്ദ്രൻ, മദ്രാസിലെ കോടമ്പക്കത്ത് വന്നാണാ. വണക്കം തായി, ഇരുന്നാട്ടെ. പെങ്ങള, വണക്കം. ദേ മാനവേന്ദ്രൻ സാർ, കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനമൊക്കെ ചെയ്യുന്ന ആളാ. ഇവള് ഭയങ്കര സിനിമാഭ്രാന്തിയ, മോഹൻലാലിന് വലിയൊരു ആരാധിക. സാറിന്റെ പേര് ഇതിനു മുമ്പ് ഞാൻ മാസികകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് കാരണമുണ്ട്. ഞാൻ ഇതുവരെ സഹയായിരുന്നു, സഹ സംഭാഷണം, സഹ സംവിധാനം. അപ്പടി സഹയായിരുന്നോണ്ട് അത് ശ്രദ്ധിച്ചു കാണില്ല. എനിക്ക് മൂട്ട പൂച്ചിരിക്ക. സാർ ഏത് പടത്തിനൊക്കെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ളത്? മിഴിയോര പീലികൾ, യൗവനം തുടിക്കുന്നു, എനിക്ക് കുളിരു കോരുന്നു, അവസാനത്തെ രണ്ടെണ്ണം എ ആണ്. അയ്യോ, പടം പിടിക്കാനാണോ സാർ ഇവിടെ വന്നത്? ഇവിടൊക്കെ നല്ല സ്ഥലമാ. ഷൂട്ടിംഗ് താൻ പരമലക്ഷ്യം. ഞാനിപ്പോ സഹ ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ കഥാ തിരക്കഥാ സംഭാഷണ രംഗത്തേക്ക് കാല് കുത്തിയിരിക്കുകയാണ്. അന്റെ കോടമ്പാക്കത്തിലെ ഇരുക്കപ്പുറത്ത് ഇല്ലേ, അന്റെ ഡോർ തുറന്ന തമിഴ് പ്രൊഡ്യൂസേഴ്സ്, ഇന്ത് ഡോർ തുറന്ന തെലുഗു പ്രൊഡ്യൂസേഴ്സ്, അന്റെ ഗനാല തുറന്ന അങ്കയും അവർ ഹേൾദാൻ ബട്ട് വോണ്ട് ചേഞ്ച് മലയാളം പ്രൊഡ്യൂസേഴ്സ്. അമൈതിയാന ഒരിടം, ശാന്തമായ ഒരു അന്തരീക്ഷം തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. സാറിന്റെ പുതിയ ചിത്രം ഏതാണ്? മാൻപേടയ്ക്ക് ഒരു പാവാട. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? എനിതിങ് കൂളാ. തണ്ണി കിടക്കുമോ? അയ്യോ, തണ്ണി വേണമെങ്കിൽ പിള്ളേരുടെ അപ്പം വന്നെങ്കിലേ പറ്റൂ. അതല്ല മച്ചി, പച്ചവെള്ളം. സാറിന് ചായ? ബോൺവിറ്റ ഇല്ലയ തായേ? പോതും പോതും, ചായ പോതും. സാർ, മാൻപേടയ്ക്ക് ഒരു പാവാടയിൽ ആരാ നായകൻ? മോഹൻലാലാണോ? മോഹൻലാൽ താ ഇതിലെ ഹീറോ. നേരാണ് സാർ, ഹായ്, എങ്കി പടം ഓടും. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സുമ്മാ കേളുങ്ക. സാറിന് മദ്രാസ് നല്ല പിടിപാടൊക്കെ കാണുമല്ലോ. ആമാ, അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ഉനക്ക് ഇന്നും വേല കിടക്കില്ല. ഉൻ ക്വാളിഫിക്കേഷൻ എന്ന? ബി എസ് സി സാർ, കെമിസ്ട്രി. ബി എസ് സി ആ? രംഭ പ്രമാദം. ഇന്ന് കേരളാവിലെ ബി എ ബി എസ് സി കാർ വായി നോക്കി നടക്കുറീങ്ങളാ? അല്ല സാർ, എം എ എം എസ് സി വരെ വായി നോക്കി നടക്കുക. അപ്പാ, എന്നെ കഷ്ടമാണ് കേരള. സാർ ചായ? താങ്ക്സ് തായേ. ഉനക്ക് വന്ന് പുരക്ഷി തലവർ തിരു അണ്ണാനഗർ സിനിമ ലാബറട്ടറിയിലെ വേല ബോധമാകും?
എവിടെയാലും മതി സാറേ. അങ്ങ വന്ന് 1000 രൂപയ് ശമ്പളം. സാപ്പാട് ഫ്രീ, ബോർഡിംഗ് ഫ്രീ, ലോഡ്ജിംഗ് ഫ്രീ. എന്റെ ഈശോയേ. മതി സാറേ, ധാരാളം മതി. സാറിനെ ദൈവം രക്ഷിക്കും. ഊണ് കഴിച്ചിട്ട് പോയാ മതി സാറേ. അമ്മച്ചി പോയി ഊണ് ശരിയാക്ക്. സാറ് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? சுத்தமான நான் வெஜிடேரியன். கோழி உண்டு சார். நான் கொஞ்சம் முட்டை கூட வாச்சுறேன். ஏண்டே அந்த கோழி முட்டை போடாதா? இல்ல சார், அது பூவன் கோழியா? ச்சே, என்ன கஷ்டமான கேரளா. டாக்ஸில போய் வந்துடு. എല്ലാ മാസവും സർക്കാർ വക പാലം പണിയാനുള്ള ഓരോ കോൺട്രാക്ട് കറിയാച്ചന് കിട്ടട്ടെ എന്നും കൂട്ടത്തിൽ ഇഷ്ടംപോലെ സിമന്റും കമ്പിയും ഒതുക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അയ്യടാ, താനും മോശമൊന്നും അല്ല. കഴിഞ്ഞ മാസം 4 പേരെ പുതിയതായി തന്റെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തത്. എത്രയാ ലാഭം? 120,000 രൂപ അല്ലയോ അതിന് ചെലവെന്ന? ഞാനും അത് ചോദിക്കാനിരിക്കായിരുന്നു. അതെന്താ പിള്ളേ? എടോ റേഷൻ രാക്ഷസ, കഴിഞ്ഞ മാസം എന്തുമാത്രം പാമായിലും പഞ്ചസാരയും ആടോ താ ഉദിക്കുന്നത്? നന്ദി കേട്ട് പറയുന്നു. കൊണ്ടുപോകുന്ന വഴി 3 ടിന് പാമായിലും 15 കിലോ പഞ്ചസാരയും തന്റെ സ്കൂളിൽ മറിച്ചിട്ടാ പോയത്. 3 ഉം 15 ഉം ഞാനത് അപ്പോഴേ വരാന്തി കളഞ്ഞിട്ട് പോയി. ഇത് വല്ലവരും വീട്ടിൽ കൊണ്ടുപോകും. 10,000-50,000 ആ ലാഭം. ഇയാളത് അപ്പോഴേ വേറെ മറിച്ച് വിറ്റാണ്. ആന റാഞ്ചി. അതെ, അപ്പോഴേ എല്ലാ ദിവസവും നിയമവിരുദ്ധമായി പ്രജകളെ നശിപ്പിക്കാനുള്ള സെറ്റപ്പ് തന്റെ ക്ലിനിക്കിലുണ്ടല്ലോ. അത് പോരെ, 1,000-500 ഒക്കെ കൈ തടയാൻ. അതെ, തുച്ഛമായ തുകയ്ക്ക് നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുത്തു കൊടുക്കപ്പെടും. സമീപിക്കുക കലക്കൽ ക്ലിനിക്. ഡോക്ടർ അഴകേശൻ, MBBS. സത്യത്തിൽ നീ MBBS ആണോ അതോ ITI? പോണോ? ഇനി മുതൽ എന്റെ സ്കൂളിൽ ജോലി വേണമെന്നുള്ളവന്മാര് ₹50,000 എണ്ണി തരണം. ഇടോ മാരുതി ഒന്നാ വകുപ്പിന് ദാനം കൊടുത്തത്. അതുകൊണ്ടപ്പോ തനിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. BSc ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇപ്പൊ കടയിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇവിടെ ഉള്ളത് ഒരു പ്യൂൺ ജോലിയാ. നീ ആയതുകൊണ്ട് ഒരു 25,000 രൂപ തന്നാ മതി. എന്റെ പൊന്നു സാറേ, 25,000 പോയിട്ട് 250 രൂപ എടുക്കുന്ന വൃത്തി ഇല്ലാത്തവനാ ഞാൻ. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യമാകെ കഷ്ടത്തിലാകും. അപ്പനാണെങ്കിൽ പെൻഷൻ പറ്റാറുമായി. ഗ്രാൻഡ് കൊണ്ട് സ്കൂൾ കെട്ടിയിരിക്കുന്നത് നാട് നന്നാക്കാൻ വേണ്ടി അല്ല. എന്റെ സ്കൂളിന്റെ പേരെന്താന്ന് അറിയാവോ? വിദ്യാധനാർജന വിദ്യാപീഠം. മനസ്സിലായോ? നിക്കണ്ട, പോ. കൃഷ്ണ ഗുരുവായൂരപ്പ. കറിയാച്ചു മുതലാളിയുടെ മകനാ, അദ്ദേഹത്തെ ഒന്ന് വിളിക്കാവോ? ആരാന്ന് പറഞ്ഞ? മുരിങ്ങമുട്ടിൽ മത്തായുടെ മകൻ ചാണ്ടിക്കുഞ്ഞെന്ന് പറഞ്ഞാ മതി. ഓക്കെ. ഡാഡി, ഏതോ മുരീക്കടെ മകൻ കാണാൻ വന്നിരിക്കുന്നു. മുരീക്കടെ മോനോ? എന്താ കാര്യം? ഐ ഡോണ്ട് നോ. ഇവൻ അബ്കാരി കോൺട്രാക്ടർ ആവും ഉറപ്പാ. എന്താ കാര്യം ഒന്ന് വേഗം പറ. എനിക്ക് അല്പം ധൃതിയുണ്ട്. മുതലാളിയുടെ തെക്കേപ്പറമ്പയിലെ പഴയ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന അറിയാൻ വേണ്ടിയാ. ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് നീ ചെലവിന് കഴിയാൻ. നീയും തുടങ്ങിയാണ് നിന്റെ അപ്പനെ പോലെ. മോൻ ചെന്നേ, മോന് വീട് മാറിപ്പോയി. വന്ന വഴി അറിയോ? ദേ ഇതിലേ ഇതിലേ കറി കൊണ്ടാക്കണേ. പോടെ ചക്ക അവിടെ തേങ്ങ എന്ന് പറയുമ്പോ ഇന്ത കോളിയെ പാത്താലേ തരും നല്ല ടേസ്റ്റ് ആയിരുന്നു. കേരള കോളി രംബ പ്രമാദം ജാണ്ടി. ഇതിനിടെ ഒരു വീട് അന്വേഷണം നടന്നു. അതാ താമസിച്ചത്. ഒഴിഞ്ഞിടക്കുന്ന ഒറ്റ വീടേ ഉള്ളൂ. അവിടെ പ്രേതബാധയ്ക്ക് ഉണ്ടെന്നാ പറയുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ഇരട്ട കൊലപാതകം നടന്ന വീടാ. മസ്കറ്റ് വില്ല ആണോ? അയ്യോ, അവിടെ രാത്രി ആകുമ്പോ ഉണ്ണുണ്ണിച്ചായനെ പെണ്ണമ്മയുടെ അലർച്ച കേൾക്കും എന്നൊക്കെയാ പറയുന്നത്. എന്റെ ഭൂതം പ്രേതം പിശാശി ഇതിലൊന്നും എനിക്ക് വിശ്വാസമേ ഇല്ല. ഐ ആം എ പാരാലിസിസ്. പാരാസൈക്കോളജി എന്നാ സാർ ഉദ്ദേശിച്ചല്ലേ?
സാർ അവിടെ നിന്ന് കഥ എഴുതുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഇവിടെ അടുത്ത് വേണമെങ്കിൽ ഒരു പി ഡി എ മുറി കിട്ടും. പണ്ട് ഒരു ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ബാർബർ ഇപ്പോ സകുടുംബം അങ്ങ് ടൗണിൽ ബ്യൂട്ടി പാർലർ നടത്തുക. എന്നാ മോശമാണ് പേച്ച് ജാണ്ടി, ഞാൻ ഇങ്ങ വന്നത് ക്ഷൗരം പണ്ടതുക്കാ. എന്നാ പിന്നെ സാറിന് ഇഷ്ടം, മസ്കറ്റും അല്ലെങ്കിൽ മസ്കറ്റും ഇല്ല. അരുമയാണ് പേർ മസ്കറ്റ് വില്ല. പ്രമാദമാന ഇടം. അതെ, ഇതാ വീട്. ആ വന്നതെ. ഇതാണോ ചാണ്ടു കുഞ്ഞു പറഞ്ഞ ആള്? അതെ, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം എന്റെ ഗ്യാരണ്ടിക്ക് വിട്ടു വന്നാൽ മതി. അഡ്വാൻസ് 3000 കൊണ്ടുവന്നിട്ടുണ്ട്, എന്നെ അറിയാലോ സാർ. ഒരു പ്രോബ്ലം ഇല്ല സാർ. റംബ താങ്ക്സ്. ഓ ബൈ ദി ബൈ. ഇന്ത ഉണ്ണുണ്ടി യാർ, 10-20 വർഷം ഗൾഫിലായിരുന്നു ഉണ്ണുണ്ണി ചായ. വയസ്സുകാലത്ത് എടുത്താ പൊങ്ങാത്ത സ്വർണവുമായി ഇവിടെ വന്ന് ഈ മാളികയും പണിത് കഴിയായിരുന്നു. അപ്പുറം എന്നാ നടന്നത്? ഒരു ദിവസം അർദ്ധരാത്രിയിലായിരുന്നു കൊല നടന്നത്. കൊലയാളിയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പടിയാ? കഴുത്തിൽ 8 വെട്ട്, ഭാര്യയ്ക്ക് 1 കുറവും. താക്കോൽ? ഈ മുറിയുടെ താക്കോൽ ഉണ്ണുണ്ണിച്ചായന്റെ അനിയ ഈപ്പച്ചന്റെ കയ്യിലാണ്. ഈ റൂമിനകത്തും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓ, അമേരിക്കയിലെ ഷേക്കിനെ പോലെ അല്ലായിരുന്നോ ജീവിതം? ആരുടെ? ഉണ്ണുണ്ണിച്ചായന്റെ. ഇപ്പൊ ആരിത് കോണർ? ഈ പറഞ്ഞ ഈപ്പച്ചൻ. അയാളും ഗൾഫിലാ, എല്ലാം ഇയാളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മാസാ മാസം എനിക്കുള്ളത് അവിടെ നിന്ന് ഡാപ്പറായി ഇങ്ങി വരും. എന്നാ ഡാപ്പറാ? ബാങ്കിൽ കൊടുക്കാനുള്ളത്. ഓ ഡ്രാഫ്റ്റ്. അതുവാ, ഇന്ത ആള് ഇന്ത വയസ്സില് ഇന്നാത്ത വാശ. രാത്രി ഇവിടെ ഒരു നീല വെളിച്ചം കാണാം. അതെ, ഒരിക്കൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സാറിന് ഭയമില്ലേ? ഇത് യാരെ ഭയപ്പെടണം. മിസ്റ്റർ ജാണ്ടി, ഐ ആം കമ്മിങ് ഫ്രം കോടമ്പാക്കം. ഇതവിടെ പെരിയ പ്രേതങ്ങൾ തങ്ങിയിരിക്കും ഇടം അത്. എനിക്ക് ഭയമേ ഇല്ലേ. എന്നാലും പ്രേതങ്ങൾ എന്ന് കേൾക്കുമ്പോ ഞാൻ ഒരു യുക്തിവാദിയാണ്. മിസ്റ്റർ ജാണ്ടി, മനുതൻ മരിത്തുവിട്ടാൽ മണ്ണാകരുത്. പ്രേതമില്ലേ, പിശാചില്ലേ. നമുക്ക് ബാർബർ ഷോപ്പ് പോരെ? നോ നോ, ബാർബർ ഷോപ്പ് പറ്റാത്. നാ ഇങ്ങിരുന്ന് താൻ കഥ തിരക്കഥ എഴുത പോറേ. നീ കൂടെ സ്റ്റേ പണ്ടറിയ? ഇല്ല, എനിക്ക് പോണം. ഇന്നിവിടെ തങ്ങുമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പടിയാണാൽ നീ പോയി വിട്. ആഹാരക്കാരി വിഷമിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവരാം. വെൽക്കം. എക്സ്ക്യൂസ് മീ, ഉൻ പേരെന്ന? സുലോചന. എ ബ്യൂട്ടിഫുൾ നെയിം. ഇതെന്നത്? പാൽപാത്രം. അപ്പം വീട്ടിലെ പശു ഇരിക്ക്? പശുവില്ല, ആടുണ്ട്. അപ്പം വീട്ടിലെ പാൽ ഇരിക്കൂ? റബ്ബർ പാലും ഉണ്ട്, ആട്ടുംപാലും ഉണ്ട്. നല്ല ജോക്ക്. റബ്ബർ പാൽ യാരാവത് കുടിക്കുമോ? എല്ലാമേ ഒട്ടി പോയിടുമേ. ആട്ടിൻപാല് പോതും. സായങ്കാല 1 ലിറ്റർ പാല് കൊണ്ടുവരലാമോ? അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛൻ വീട്ടിലിരിക്ക? ഇല്ല, അച്ഛൻ രാത്രി 10 വരും. അപ്പടിയാ? ഉൻ വീടെങ്കേ? ഈ റബ്ബർ തോട്ടത്തിന്റെ അങ്ങേയറ്റം. നാ 8 വന്നിടലാം. വന്നാച്ച്, സ്റ്റോറി എഴുതുന്നതിന് ഇൻസ്പിറേഷൻ വന്നാച്ച്. ഒരു പാൽക്കാരി പൊണ്ണിൻ കഥ. എപ്പോ എങ്കിലും ഇൻസ്പിറേഷൻ കിടക്കും യാർക്കുമേ തെരിയാതല്ലവാ. അതുതാണ് കടവുൾ സയൽ. ഒരു 100 മില്ലി കൊടുങ്കോ. ആ സോഡ. എന്താ ഇത്? കേരളത്തിലെ സാറായത്തിലും മായമാ? കോടമ്പാക്കം കൊട്ടുകൂടി ഇതെവിടെ സ്ട്രോങ്? വർഗീസ് മാപ്പിളെ, ഈ ഷാപ്പിന്ന് മത്തായി ചാരായം കുടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇതിൽ മായം ഉണ്ടെന്ന് പറഞ്ഞത് ഏത് പുല്ലനാ?
ൂട് മത്തായിയുടെ പ്രേതമാണോ വരുന്നത്? നിന്റെ അപ്പന്റെ പ്രേതം. ഇന്നും മരിക്കുവോ? ഇന്ന് നീ, നാളെയും നീ. ഇത് ചാരായഷാപ്പല്ലേ? അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. വീടും ചാരായഷാപ്പും തിരിച്ചറിയാനുള്ള വിവരം എനിക്കും അങ്ങട. ഉങ്ങൾക്ക് വളി മാറിപ്പോച്ച്. ഇന്ത വളി അല്ലേ, അന്ത വളിയേ പോങ്ക. ആരടാ പൊടയോ പിടിച്ചു കിട്ടുന്ന കാലം? താരങ്ങോട്ടാ ഇങ്കതാ ഇങ്കത്താൻ. അത് എങ്കത്താൻ? കണ്ണ അണ്ടനും അടകൊണ്ടും കേറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ജാണ്ടി ശീക്രം വാ, തണ്ണി പോട്ടിട്ടൊരു പിച്ചക്കാരെ പയൽ ബഹളം ഉണ്ടാക്കരുത്. ശീക്രം വന്നിട്ട് ഇന്റെ പിച്ചക്കാരെ പയൽ പെരിയ പ്രോബ്ലം. അയ്യോ പിച്ചക്കാരനല്ല, എന്റെ അപ്പച്ചനാ. അപ്പച്ച, ഇതാ ഞാൻ പറഞ്ഞ മാനവേന്ദ്ര സാറ്, കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം. സാറേ ക്ഷമിക്കണോ, ആളറിയാതെ മന്നിച്ചിടുങ്കോ. തന്തയെന്ത് തെറിയാമൽ തവറി വിട്ട അണ്ണാൻ. മുതല്ലേ നിങ്ങൾ എനിക്ക് നല്ലോണം തിരിഞ്ഞിട്ടില്ല, അതാണ് തപ്പു പറ്റിയത്. നാം വന്ന് കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം കഥാ തിരക്കഥ എന്നെ ഒന്നുമേ കണ്ടേ, നീ കണ്ണി എഴുതാതെ കടപ്പക്കരസി അല്ലവാ. ഓ പ്രഭാതമാണ് ഇടാ. Mm-hmm.